പ്രശസ്തമായ പ്രസിദ്ധമായ ഇതാ ഈ കാണുന്ന പുതിയ മുഹിയദ്ദീൻ മാല എന്ന ഈ മാല ഇതുമായി ബന്ധപ്പെട്ട പരാമർശം ചോദ്യം വന്നു. എന്താണ് ഈ മുഹിയദ്ദീൻ മാലയെ കുറിച്ച്? അതിന്റെ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. ഹാദാ പുതിയ മുഹിയദ്ദീൻ മാല എന്ന നേർച്ചഫാട്ട്. ഈ നേർച്ചഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതും മുൻഫുള്ള മുഹിയദ്ദീൻ മാലയിൽ പെടാത്ത കെസ്ഫ് കറാമത്തുകളും പ്രത്യേകം മുഹിയദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേര് പറഞ്ഞതായ സവാബിനെ അള്ളാഹു തആല കൊടുക്കുമെന്ന് പടച്ചവൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ നിലയിൽ ഇതിനെ പാടുന്നയും വെച്ച് സൂക്ഷിക്കുന്നയും സ്ഥലങ്ങളിൽ അള്ളാഹു തആലാന്റെ കാവലും മുഹിയദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ബറക്കത്തും ഉണ്ടാകുന്നതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞ് ഈ മുഹിയദ്ദീൻ മാല ഇത് ഉണ്ടാക്കിയത് നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ്, മഹാനവർ ഉണ്ടാക്കിയ പുതിയ മുഹിയദ്ദീൻ മാല. ഇതിന് ആ കാലഘട്ടത്തിൽ ആരാ പരിശോധന നടത്തിയത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന്റെ പുറംചട്ടയിൽ താഴ്ഭാഗത്ത് കാണുന്ന രണ്ട് വരി, ആരാ ഇത് പരിശോധന നടത്തിയത്? കേട്ടോളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനെ മഖ്ദൂം ഫുദിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൗടിയം മക്കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും പരിശോധിച്ച് ഖത് തീർത്തതാകുന്നു. അക്കാലഘട്ടത്തിലെ മഖ്ദൂമുമാരിൽ സമുന്നതരായ വലിയ പണ്ഡിതൻ, പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരെ പേരെടുത്ത് പരാമർശിച്ച് മഖ്ദൂം ഫുദിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാര്, മറ്റൊരു അബ്ദുള്ള കുട്ടി മുസ്ലിയാര്, ഇവർ രണ്ടു പേരും പരിശോധിച്ച് ഖത് തീർത്തതാകുന്നു. ഇതിലുള്ളൊരു വിഷയം, ആ വിഷയത്തെ കുറിച്ച് ചോദ്യം വന്നു. സ്വാഭാവികമാണ് ചോദിക്കും. ആ ചോദ്യം വന്ന സമയത്ത് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോ ഇവരുടെ ബുദ്ധിക്കും യുക്തിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കൾ മറന്നുപോകരുത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താ? അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന ഖുദ്റത്ത് അത് ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതാ സത്യം, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം, ഇതിന്റെ അന്തസാര സത്ത അവിടെയാണ്. അവിടെ നമ്മൾ മറന്നുപോകരുത്. അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇവരിലൂടെ പ്രകടമാകുന്നത് അത് ഉൾക്കൊള്ളാൻ ഇവരുടെ ബുദ്ധിക്ക് കഴിഞ്ഞില്ല. ആ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ മുരീദന്മാരെ റൂഹൊക്കെ കൂടി കൊട്ടയിന്ന് അസറായിലിന്റെ കയ്യിൽ നിന്ന് തട്ടി താഴ്ത്തിട്ട് ഇൻഖിലാബുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്തു? വഹാബികൾ ചോദ്യം ചോദിച്ചപ്പോ എത്ര സുന്ദരമായി പ്രാമാണികേട്ടതിന് മറുപടി പറയാം. പക്ഷെ എന്തുകൊണ്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല? അത് യാഫി തങ്ങൾ പറഞ്ഞ സംഭവം, മഹാനരായ സയ്യിദുന ഇമാം സഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബക്കാത്തുൽ കുബറയിൽ രേഖപ്പെടുത്തിയ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവർക്കുള്ള മദദ് നഷ്ടപ്പെട്ടതാണ്, മദദ് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ടാ മറുപടി പറയാൻ കഴിയാതിരുന്നത്. അപ്പൊ പിന്നെ ചെയ്ത പണി എന്താണ്? അത് ഞങ്ങൾ സ്വീകരിക്കൂല. അങ്ങനെ ആരെങ്കിലുമൊക്കെ എഴുതിയത് സ്വീകരിക്കൂല. ഈ പറഞ്ഞ വിദ്വാൻമാർക്കറിയോ, ഇതേ പുതിയ മുഹിയദ്ദീൻ മാലയുണ്ടാക്കിയ, ഇതേ നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടിയ എന്ന് പറയുന്ന മഹാൻ ഉണ്ടാക്കിയതാ നഫീസത്ത് മാല. ഇവന്മാർക്ക് പറ്റൂ, പുതിയ മുഹിയദ്ദീൻ മാലയോ പറ്റൂല. വൈരുദ്ധ്യമേ, നിന്റെ പേരോ ഫുലാൻ ഇബ്നു ഫുലാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങോട്ടായി പോക്ക്? ഇത് എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ഇത് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയല്ലേ ചോദ്യം ചെയ്യുന്നത്?